നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതീക്ഷ ഒരിറ്റുപോലും വേണ്ട, അടുത്ത കൊല്ലം സ്വർണ്ണവില പിടിച്ചാൽ കിട്ടില്ല. മലയാളികൾക്ക് ആശങ്ക ഉയരുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അമേരിക്കയിലെ ഭരണമാറ്റത്തെ തുടർന്ന് ഇടിഞ്ഞ സ്വർണ്ണവില ഇനി അടുത്ത കാലത്തൊന്നും തിരിച്ചു കയറിയേക്കില്ലെന്നായിരുന്നു സ്വർണ്ണപ്രേമികളുടെ പ്രതീക്ഷ. കുറഞ്ഞപക്ഷം ഡിസംബർ വരെയെങ്കിലും ആശ്വാസകരമായിരിക്കും വിപണിയിലെ സാഹചര്യമെന്നായിരുന്നു പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. എന്നാൽ പ്രതീക്ഷകളെയെല്ലാം അസ്ഥാനത്താക്കി വീണ്ടും സ്വർണ്ണവില കുതിക്കുകയാണ്. ഇന്ന് ഒറ്റയടിക്ക് 560 രൂപയാണ് പവന് വില വർദ്ധിച്ചത്. സെപ്റ്റംബർ അവസാനമായിരുന്നു സ്വർണ്ണവില 55,000 രൂപ കടന്നത്. പിന്നീട് ഇങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്ത നിലയിലായിരുന്നു സ്വർണത്തിന്റെ വില വർദ്ധിച്ചത്. ഒക്ടോബറിൽ നേരെ ആശ്വാസം പ്രതീക്ഷിച്ചെങ്കിലും ഞെട്ടിച്ച വില വർധനവായിരുന്നു ആ മാസം രേഖപ്പെടുത്തിയത്. വില 60,000-ത്തിനടുത്തെത്തി. നവംബർ 1-ന് 59,080 രൂപയായിരുന്നു പവന് വില. അതായത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക്. 2-ന് നേരിയ രീതിയിൽ വില കുറഞ്ഞെങ്കിലും അതേ വില 4 വരെ തുടർന്നു. നവംബർ 4-ന് വില അല്പം കുറഞ്ഞത് 58,840 രൂപയായി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തോടെയാണ് സ്വർണ്ണപ്രേമികളുടെ പ്രതീക്ഷകൾ ഉയർത്തി സ്വർണ്ണവിലയിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയത്. അതുവരെ 59,000 അടുത്തുണ്ടായിരുന്ന വില നവംബർ 7-ന് 57,600 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നേരിയ ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ച് നവംബർ 14-ടെ വില 55,480 തൊട്ടു. കഴിഞ്ഞ രണ്ടാഴ്ചയോളം 3,500 രൂപയുടെ കുറവാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയത്. ക്രിസ്മസ് കഴിയും വരെയെങ്കിലും ഈ നിലയിൽ വില തുടരുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത്. എന്നാൽ സ്വർണ്ണവിലയിൽ ഇനി അങ്ങോട്ട് വലിയ പ്രതീക്ഷ പുലർത്തേണ്ടെന്ന സൂചനയാണ് വിപണി നൽകുന്നത്. ഇന്ന് ഗ്രാമിന് 70 രൂപയാണ് കൂടിയത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് ഇന്നത്തെ വില 7,160 രൂപയാണ്. പവന് വില 57,280 രൂപയും. രാജ്യത്ത് 10 ഗ്രാം 22 കാരറ്റ് സ്വർണം വാങ്ങാൻ 71,600 രൂപയോളം കൊടുക്കണം. 24 കാരറ്റിന് 78,110 രൂപയും. 22 കാരറ്റിന് ഏറ്റവും കുറവ് ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ് എന്നീ നഗരങ്ങളിലാണ്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന് ഇവിടങ്ങളിലെ വില 7,160 രൂപയാണ്. 24 കാരറ്റിന് 7,711 രൂപയും. നവംബർ 1-ന് സ്വർണ്ണവില 59,080 രൂപയായിരുന്നു. നവംബർ 2-ന് വില 120 രൂപ കുറഞ്ഞ് 58,960 തുടർന്ന് നവംബർ 3-ന് വിലയിൽ മാറ്റമില്ലാതെ 58,960 തന്നെയാണ്. നവംബർ 4-നും സ്വർണ്ണവിലയിൽ മാറ്റമില്ല. നവംബർ 5-ന് 120 രൂപ കുറഞ്ഞ് 58,840 നവംബർ 6-ന് 80 രൂപ കൂടി 58,920 നവംബർ 7-ന് 1,320 രൂപയും കുറഞ്ഞ് 57,600. നവംബർ 8-ന് 58,280 വ്യാപാരം നടക്കുന്നുണ്ടായിരുന്നത്. ഏതായാലും സ്വർണ്ണവിലയിൽ കുറെ കാലമായി ഏറ്റക്കുറച്ചിലുകളാണ് അനുഭവപ്പെടുന്നത്. അതിനനുസരിച്ച് തന്നെ മലയാളികൾക്ക് ആശങ്കയും കൂടുകയാണ്. കാരണം സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം എപ്പോഴും കേരളത്തിൽ വലിയ തോതിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണവില വലിയ രീതിയിൽ മലയാളികളെ ബാധിക്കുമെന്ന് പറയുന്നത്.